ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൂവീസ് റെവല്യൂഷൻ ബൈ മിൽഡ ജെയിംസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ്. ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി മടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോ എന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞു ബാബന്മാർക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ നേരത്ത് അമ്മമാർക്ക് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും, ഈ ഫുഡ് ചോക്ക് ചെയ്യോ എന്നൊക്കെ വിചാരിച്ച്. അപ്പം ഞാൻ ഇന്നാണെങ്കിൽ ഇങ്ങനെ ഈ ഫുഡൊക്കെ, ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചോക്ക് ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത് കുഞ്ഞിനാണെങ്കിൽ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബേബീസിനാണെങ്കിൽ ഈസി ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ചോക്ക് ചെയ്യാതെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ഫീഡർ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫീഡർ പാസിഫയർ എന്നൊക്കെ പറയും. ഇത് നമുക്ക് നാട്ടിലാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ കൂടെ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ കൂടെയൊക്കെ മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെഷ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനൊരു ഹാൻഡിലും ഉണ്ട്. അപ്പോൾ ഈ മെഷീൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫ്രൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞുവാവിനെ കൊണ്ട് ചൂ ചെയ്യിപ്പിക്കാം. അപ്പോൾ കുഞ്ഞുവാവിക്ക് ഈസി ആയിട്ട് ഈ ഹാൻഡിലെ പിടിച്ചിട്ട് ഫ്രൂട്ട് ചൂ ചെയ്ത് കഴിക്കാനും പറ്റും. പിന്നെയെന്ന് പറയാൻ നേരത്തെ നമുക്ക് ചില പാസിഫയറിൽ ഈ മെഷീന് പകരം സിലിക്കോൺ വരും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് പക്ഷെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഈ മെഷാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് പയ്യെ പല്ല് വന്നു തുടങ്ങാൻ നേരത്ത് അവർ പയ്യെ ആ സിലിക്കോൺ കടിച്ചു മുറിക്കാൻ വേണ്ടി നോക്കും. ഇതാകുമ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ മെഷാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫ്രൂട്ട് ഇടാൻ വേണ്ടി ഈ സാധനം ഇങ്ങനെ തുറന്നിട്ട്, അതെ ഇവിടെ ഇങ്ങനെ ഒരു അടപ്പുണ്ട്, ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് ഈസി ആയിട്ട് ബാബന്മാർക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇതിൻ്റെ ഈ പാർട്ടൊക്കെ ഇതിൻ്റെ ഈ പാർട്ടൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഈ മെഷ് വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ ഇത് മേടിക്കുമ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ മെഷ് അല്ലെങ്കിൽ സിലിക്കോൺ നിപ്പിളുള്ളത് മേടിക്കുവാണെങ്കിൽ ഒരു ഫ്രീ സിലിക്കോൺ നിപ്പിളൂടി കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പൈസ എന്ന് പറയാൻ നേരത്താണെങ്കിൽ ഏകദേശം 200-250 രൂപയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ന്യൂസിലാൻഡിലാണെങ്കിൽ ഏകദേശം ഒരു $10 ഒക്കെ നമുക്ക് മുടക്കിയാൽ മതി ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഇത് ഉറപ്പായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞുവിൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാത്തിക്ക് അറിയത്തില്ല ഇത് പുള്ളിക്കാത്തിക്കുള്ള ഗിഫ്റ്റാണെന്നും. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിക്കാത്തി ശരിക്കും എക്സൈറ്റഡ് ആവുന്ന എനിക്ക് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിൽ ഞങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 ദിവസം ക്വാറന്റൈനിൽ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് വന്ന ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു, പക്ഷെ കൊച്ചിനെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഹായ്, ശരിക്കും പറഞ്ഞാൽ കുറേ ഷേപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇതിങ്ങനെ ഇട്ടൊക്കെ വെച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഷേപ്പായിരിക്കും. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടി, പിന്നെ കുറേ കളർ ചോക്കുകൾ കിട്ടി. ഇതെന്നൊക്കെയായാലും നല്ല കാര്യമാണ്. കാരണം എൻ്റെ കൊച്ചി നന്നായിട്ട് പടമൊക്കെ വരയ്ക്കുന്ന ആളാണ്. അപ്പം ഇവിടെ ഫുള്ള് നന്നായിട്ട് പടം വരയ്ക്കുമായിരിക്കും. പിന്നെ ആണെങ്കിൽ കുറേ സ്കെച്ച് പേനകളുണ്ട്. സ്കെച്ച് പെൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. കുറേ സ്കെച്ച് പെൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിറയെ എനിക്ക് തോന്നുന്നു കുറേ ബുക്സാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഒരു ബോളുണ്ട്, നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോള്. ഇതിനകത്ത് കുറേ സ്റ്റോറി ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. ഒരു കളർ ബുക്ക് തന്നിട്ടുണ്ട് അവര്. പിന്നെ അതെ കുറെ സ്റ്റോറി ബുക്ക്സ്,
റൈംസിന്റെ ബുക്ക് ഉണ്ട് ഇത് ഓപ്പമോ ആ അത് ചെറിയ നൈറ്റ് എടുക്കാം പുൽക്കാട്ടിക്ക് കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി കുറച്ച് ദിവസത്തിന് ഭയങ്കര കളറിംഗ് ആയിരിക്കും ഇവിടെ പിന്നെ ഒരു ഡൈനോസറിന്റെ ബുക്ക് വന്നിട്ടുണ്ട് ഇത് ഡൈനോസർ ബുക്ക് ഡൈനോസർ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ഡൈനോസറിനെയാണ് അതുകൊണ്ടാണ് കുഞ്ഞു അങ്ങനെ നോക്കുന്നത് പിന്നെ വേറെ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ട് വേറെ ഒത്തിരി സ്റ്റോറി ബുക്ക് ഉണ്ട് ദേ കുഞ്ഞു ഫിഷ് ആ കുഞ്ഞിന് ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ദേ വേറെ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ട് ഇതിനകത്ത് കുറേ സ്റ്റോറി ബുക്കൊക്കെയാണ് പുള്ളിക്കാരത്തി കിട്ടിയേക്കുന്നത് പിന്നെ എന്നതാ ഉള്ളത് ആ പിന്നെ കുറേ ഇതിനകത്ത് എന്തോ കുറച്ച് ഞാൻ തുറന്നു നോക്കിയായിരുന്നു ഇതിനകത്ത് കുറേ വൈറ്റ് പേപ്പറാണ് അവർക്ക് കളർ ചെയ്യാനും എഴുതി പഠിക്കാനൊക്കെ വേണ്ടിയുള്ള വൈറ്റ് പേപ്പർ അത്രയൊക്കെയാണ് ഈ ബോക്സിലുള്ളത് പിന്നെ ഈ ബോക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് ടെഡി ബെയർ കിട്ടി ഒന്ന് ഇസബെല്ലിനും ഒന്ന് ഷാർലറ്റിനും രണ്ട് ടെഡി ബെയറും കളിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അപ്പം ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുവാണ് ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ